ഞാൻ പഠിച്ചിരുന്നെങ്കിൽ ചിലപ്പം വല്ല എൽ എ ക്ലാ ക്ലാർക്ക് പി എസ് സി ടെസ്റ്റ് എങ്ങാണോ എഴുതി അബദ്ധത്തിന് എവിടെയെങ്കിലും കിട്ടി വല്ല ബാങ്കിലും കിട്ടി ഞാൻ അവിടെ ഇരുന്ന് ആ ബാങ്ക് മുടിപ്പിച്ച് ഭയങ്കര ഭീകരാവസ്ഥയൊക്കെ ഉണ്ടായിപ്പോയന് കാരണം എനിക്ക് എൻ്റെ മനസ്സിലുള്ള എനിക്ക് സംഗീതമാണ് സംഗീതം എന്ന് പറഞ്ഞാൽ അതെനിക്കറിയാമോ ഞാനെന്ന വ്യക്തി ഇപ്പോൾ ശരത്തുനിന്ന് നിങ്ങളൊക്കെ കാണുന്ന ഒരു സംഗീത സംവിധായകൻ ഒരു പാട്ടുകാരൻ എന്നൊക്കെ ഇതിലേക്ക് ഞാൻ വരാൻ പ്രധാനമായിട്ടുള്ള കാരണക്കാരും ഒന്നാ ഞാൻ ഈ ഭൂമിയിൽ ജനിക്കാൻ തന്നെ എൻ്റെ കാരണക്കാരൻ എൻ്റെ അച്ഛനും അമ്മയും തന്നെ എൻ്റെ കഴിവുകൾ കണ്ടെത്തി അല്ലെങ്കിൽ ഞാൻ പഠിക്കാൻ മണ്ടനാണ് ഇവന് പഠിത്തം തലേ കേറത്തില്ലെന്ന് അമ്മയ്ക്ക് മനസ്സിലായി അമ്മ ടീച്ചറായിരുന്നു അമ്മയ്ക്ക് മനസ്സിലായ അത് അമ്മ അച്ഛൻ്റെ അടുത്ത് പറയും അവന് പഠിപ്പിക്കുന്ന അവന് ഒരു കലാവാസന ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ പിന്നെ എൻ്റെ അച്ഛനെന്ന് പറഞ്ഞാൽ അമ്മ എന്ന് പറഞ്ഞാലും അത് ഓക്കെ എന്ന് പറയുന്ന ഒരാൾ തന്നെ ആയിരുന്നു അത് തന്നെ എൻ്റെ എനിക്ക് ആറ് മാമന്മാരാണ് അപ്പം അമ്മ എന്ന് പറഞ്ഞാൽ അമ്മ അച്ഛൻ ഇതുവരെ ഒരു എതിര് പറഞ്ഞ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ജീവിതത്തിൽ അമ്മ എന്ത് പറഞ്ഞാൽ അത് ഓക്കെ അങ്ങനെ എൻ്റെ അച്ഛനെ എൻ്റെ മാമന്മാരെയൊക്കെ വിളിച്ചുകൊണ്ടിരുന്ന റബ്ബർ സ്റ്റാമ്പെന്നായിരുന്നു അതെന്ത് പറഞ്ഞാലും ഓക്കെ ആണ് അച്ഛന് ഞാൻ പഠിക്കുന്നതിൻ്റെ കാര്യത്തിൽ ഒരു 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 മനുഷ്യനാണ് സത്യം എനിക്ക് കണക്കും അറിഞ്ഞുകൂടാ ഹിന്ദി അറിഞ്ഞുകൂടാ അത് സത്യം സത്യം എപ്പോഴും അത് തന്നെയാണ് അപ്പോൾ ഇത് ഞാൻ പഠിച്ചിരുന്നെങ്കിൽ ചിലപ്പം വല്ല എൽ ക്ലാ ക്ലാർക്ക് എങ്ങാനായി പി എസ് സി ടെസ്റ്റ് എങ്ങനെ എഴുതി അവധത്തിന് എവിടെയെങ്കിലും കിട്ടി വല്ല ബാങ്കിലും കിട്ടി ഞാൻ അവിടെ ഇരുന്ന് ആ ബാങ്ക് മുടിപ്പിച്ച് ഭയങ്കര ഭീകരാവസ്ഥയൊക്കെ ഉണ്ടായിപ്പോയൻ കാരണം എനിക്കെൻ്റെ മനസ്സിലുള്ളത് എനിക്ക് സംഗീതമാണ് സംഗീതം എന്ന് പറഞ്ഞാൽ അതെനിക്ക് അറിയാമോ അപ്പോൾ എന്നെ കൃത്യമായിട്ട് കാര്യം ഇത്രയും വലിയ ഫാമിലിയാണ് എൻ്റെത് എല്ലാവരും എല്ലാവരുടെ അഭിപ്രായങ്ങളും അപ്പോൾ ഇതൊന്നും ഒരു പ്രശ്നമല്ലാതെ പോടാ ഇവൻ പഠിക്കണ്ട ഇവൻ സംഗീതത്തിൻ്റെ പുറേ പോട്ടെങ്കിലും അവനൊരു ഗുണമുണ്ടാകുമെന്ന് അമ്മ ഒറ്റ കാലിൽ നിൽക്കുകയും ബാക്കി എല്ലാവരും അഭിപ്രായമുള്ള ഇവരി അറ്റ്ലീസ്റ്റ് ഒരു വാട്ട് ഈസ് ഈസിയോ നെയ്മെന്ന് ചോദിച്ചാലെങ്കിലും തിരിച്ചും മൈനേമി സുജിത്ത് അല്ലെങ്കിൽ മൈനേമി ശരത്ത് എന്ന് പറയാനുള്ള വിധത്തിൽ അത്രയെങ്കിലും പഠിക്കട്ടെ എന്നിട്ട് പിന്നെ പാട്ടിൻ്റെ പുറേ പൊക്കോ എന്ന് എൻ്റെ മുത്തശ്ശൻ പറയുകയും ഇതൊന്നും വക വയ്ക്കാണ്ട് എൻ്റെ അമ്മയും അച്ഛനുമാണ് ഈ കുടുംബത്തിൻ്റെ ഇടയ്ക്ക് നിന്നിട്ട് നമ്മുടെ പാട്ട് മതിന്ന് തീരുമാനിച്ച് ചെന്നൈക്ക് അയക്കുന്നത് ഇല്ലെന്നുണ്ടെങ്കിൽ ശരത്തെന്നുള്ള ഇന്നത്തെ നിങ്ങളിപ്പോൾ ഈ കാണുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട അണ്ണാച്ചിയില്ല അത് വേണം പറയാൻ സത്യത്തിൽ അപ്പോൾ എൻ്റെ അമ്മയും അച്ഛൻ്റെ അച്ഛനോടടുത്ത് എനിക്ക് അത് കടപ്പാടെ നല്ലല്ലോ പറയേണ്ടതിന് അത് കൃത്യമായിട്ട് അവർ ചെയ്തു എന്നില്ലെങ്കിൽ ഞാൻ തൊലഞ്ഞ് എനിക്ക് ഈ പാട്ടല്ലാതെ വേറെ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ബാങ്ക് എന്ന് പറഞ്ഞാൽ ഞാൻ പോയിട്ട് നാട്ടുകാരെല്ലാം അറിയിച്ച് മൊത്തം കൊളമാകും അത് എനിക്ക് ആകെ അറിയാവുന്ന ചെയ്യാൻ പറ്റുന്നത് ആത്മാർത്ഥമായിട്ടൊരു പാഷനുള്ളത് സംഗീതം എന്ന് ചെറുപ്പം മുതൽ അപ്പം അത് അതിനെന്നെ ഇങ്ങോട്ട് നയിച്ച് എൻ്റെ കൂടെ അത്രയും സപ്പോർട്ട് ചെയ്ത് ഇത്രയും സപ്പോർട്ടീവായിട്ട് മാതാപിതാക്കൾക്ക് മറ്റേ കുട്ടികൾക്ക് ഉണ്ടോ എന്ന് തന്നെ അറിഞ്ഞുകൂട അത്രയ്ക്ക് വേണ്ട കാര്യമെല്ലാം എൻ്റെ അച്ഛനാണെങ്കിലും നമുക്കിപ്പോൾ ഒരു പെൻസിൽ വേണം ഒരു പേന വേണമെന്ന് പറഞ്ഞാൽ ഒരു നാൽപ്പത് പെൻസിൽ അമ്പത്താറ് പേന ഇങ്ങനെ മേടിച്ച് നമുക്ക് ലാവിഷായിട്ട് ഒരു ഒരു ഒരുപാധത്തിലേയും എൻ്റെ മക്കളുടെ ഒന്നും തേടരുത് എന്ന് അങ്ങനൊരു അത്ര സ്നേഹത്തോടെ വളർത്തി കഷ്ടപ്പാട് ദുരിതമൊക്കെ ഉണ്ടായിട്ടുണ്ട് സ്വദേശി നമുക്ക് ജീവിതത്തിൽ ഒരു കഷ്ടപ്പാടും ഇതൊക്കെ ഉണ്ടാവണമല്ലോ ഇല്ലെന്നുണ്ട് നമുക്ക് ജീവിതം എന്താണെന്ന് മനസ്സിലാവേണ്ടായി ഇപ്പോൾ അതൊക്കെ ഞാൻ എപ്പോഴും കഷ്ടപ്പെട്ട ഓരോ നിമിഷവും ഞാൻ ഓർക്കാറുണ്ട് നമ്മുടെ അത് വെച്ചിട്ടാണ് ഞാൻ മുമ്പോട്ട് പോകുന്നത് അപ്പോൾ എനിക്ക് എൻ്റെ ശരത്തെന്നുള്ള ആൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന് പ്രധാനം എൻ്റെ അച്ഛനും അമ്മയും തന്നെയാണ് അതിന് വേറെ ഒരു പിന്നെ അതിന് കൂടെ പറയാൻ കുറേ പേരുണ്ട് ആദ്യം എന്ന് പറഞ്ഞാൽ ഒരു നമുക്ക് ആദ്യം പറയാൻ രണ്ടും ഇപ്പോൾ ഗണപതിക്ക് വെക്കുന്ന പോലെ എന്ന് പറയുന്ന പോലെ വെക്കാനാണെങ്കിൽ എൻ്റെ അച്ഛനും അമ്മയും അതാണ് ക്ഷരത്തെന്നുള്ള വ്യക്തി ഇപ്പം നിങ്ങളുടെ മുന്നിലിരിക്കുന്നതുകൊണ്ട് അവരുടെ സപ്പോർട്ട് മാത്രം അവരെന്നെ ഇങ്ങോട്ട് നയിച്ചില്ലെങ്കിൽ ഞാനില്ല അത്രയേ ഉള്ളൂ അരങ്ങേറ്റത്തിനും നമ്മുടെയൊക്കെ പ്രിയങ്കരനായ നിത്യഹരിത നായകൻ പ്രേംനസീർ സാർ ഷീറുകാഴി ഗോവിന്ദരാജൻ സാർ പി ലീല അമ്മ ഇവർ മൂന്നുപേരുടെ മുമ്പിലാണ് ഞാൻ പാടിയത് അപ്പോൾ അതൊക്കെ ഓർക്കുമ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഫ്യൂച്ചറിൽ ഞാൻ കാണാൻ സിനിമ ചെയ്യുകയാണെങ്കിൽ അതിലും എനിക്ക് വേണ്ടി വന്ന് പാടണം എനിക്ക് കുറേ ഇഷ്ടമായെന്ന് പറഞ്ഞാൽ നസീർ സാർ ഒരു അഞ്ഞൂറ് രൂപ അന്ന് തന്നിരുന്നു